ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ 10ാം തീയതി ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം അതിൻ്റെ പിറ്റേ ദിവസം ഒരു സൈക്യാട്രിസ്റ്റാണ് നമ്മളോടൊപ്പം എത്തിയിരുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഡോക്ടർ ദിനേശ് കർത്താണ് ഡോക്ടർ ഇന്ന് തിരഞ്ഞെടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയ എന്താണ് സ്കിസോഫ്രീനിയ ഇത് വരാനുള്ള കാരണങ്ങൾ ഏത് പ്രായക്കാരെയാണ് ഇത് ബാധിക്കുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സ് ഇതിനെക്കുറിച്ചായിരിക്കും ഡോക്ടർ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിനെ അലട്ടുന്ന വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ ആൻസൈറ്റി ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം എന്നാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഡോക്ടർ നൽകുന്നതായിരിക്കും ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ഇവിടെയുള്ള ഓരോ ആയുർവേദിക് ആൻഡ് യോഗ സെൻറ്ററിലെ മാനേജിംഗ് പാർട്ണറും ചീഫ് കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ദിനേശ് കർത്താണ് തീർച്ചയായിട്ടും വിളിക്കുക വിളിക്കേണ്ട നമ്പർ 0529611333 മിഴുരം അറ്റ് ntvua.com ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇമെയിൽ ത്രൂ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് ഡോക്ടർ നമസ്കാരം മിഴുരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ സ്കിസോഫ്രീനിയ എന്ന വാക്ക് വളരെ കോമൺ ആണെങ്കിലും പലർക്കും ഒരു 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 ഐഡിയ ഇല്ല എന്താണെന്നുള്ളത് ചിലർക്ക് ചിലർ വിചാരിച്ചത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണോ അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റ് മൈൻഡ് ആണോ എന്താണെന്ന് പറയുമോ ഓക്കെ ശരൺ ഇപ്പോൾ പറഞ്ഞ പോലെ ലോക മാനസിക ആരോഗ്യ ദിനം ഇപ്പോൾ കഴിഞ്ഞു പോയത് 10ാം തീയതിയായിരുന്നു അപ്പോൾ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സിനിമകളിൽ കാണുന്ന ചെങ്ങലിക്കെട്ട ഭ്രാന്തന്മാരുടെ മുഖമാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് മാനസിക ആരോഗ്യം എന്നുള്ളത് കേവലം ഒരു ഭ്രാന്ത് അതുമല്ലെങ്കിൽ സമനില തെറ്റിയ ഒരവസ്ഥ എന്നുള്ള രീതിയിൽ കാണുന്ന നമ്മളുടെ കാഴ്ചപ്പാട് ആദ്യം തന്നെ മാറേണ്ടിയിരിക്കുന്നു ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇത്രമാത്രം ശാസ്ത്രീയമായ ഡെവലപ്മെൻറ്റ്സ് ഇന്ന് മെഡിക്കൽ ഫീൽഡിലും മറ്റും വന്നു കഴിഞ്ഞിട്ടും ഇന്നും മാനസികമായ പ്രശ്നങ്ങൾ അത് തുറന്നു പറയുന്നത് അതുമല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ അവരെ ഒരു പ്രത്യേക രീതിയിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട് നമ്മളുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ തവണത്തെ ഓരോ മാനസികാരോഗ്യ ദിനത്തിനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓരോ ടോപ്പിക് തീമ തീരുമാനിക്കാറുണ്ട് ഈ തവണത്തെ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ ലിവിങ് വിത്ത് സ്കിസോഫ്രീനിയ എന്നുള്ളതാണ് അതായത് സ്കിസോഫ്രീനിയയുമായി ജീവിക്കുക എങ്ങനെ ജീവിക്കാം അപ്പോൾ ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഉയരുന്നുണ്ട് ഇത് ഒരു മാനസികാരോഗ്യ പ്രശ്നമാണോ സ്കിസോഫ്രീനിയ ഒരു മാനസികാരോഗ്യ പ്രശ്നമാണോ അതോ ഇത് നമ്മളുടെ ബ്രെയിനിൻ്റെ അതുമല്ലെങ്കിൽ മസ്തിഷ്കത്തിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ചില ഇംബാലൻസസ് ഇതിൻ്റെ ഒരു പരിണിതഫലമായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണോ ഈ രണ്ട് ചോദ്യങ്ങൾ ഇന്ന് ശാസ്ത്ര സമൂഹത്തിന് മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് മുന്നിൽ ഉയർന്നു വരുന്നുണ്ട് അതെല്ലാ രോഗങ്ങൾക്കും തന്നെ കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ മാനസിക ആരോഗ്യത്തിനെ കേവലം ഇത് മനസ്സിൻ്റെ ഒരു പ്രശ്നവുമായി ബന്ധിപ്പിക്കാതെ പൂർണ്ണമായിട്ടും ബന്ധിപ്പിക്കാതെ പലപ്പോഴും ഇതിന് ഒരു ഫിസിക്കൽ കോസ് ഉള്ളതായിട്ട് ഇന്ന് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇത് സ്കിസോഫ്രീനിയ തന്നെയല്ല നേരത്തെ ഷെറിൻ പറഞ്ഞ മറ്റു പല മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് ആങ്സൈറ്റി ഉണ്ട് ഡിപ്രഷൻ ആങ്സൈറ്റി എന്നാൽ ഉത്കണ്ഠ അതുപോലെ ഡിപ്രഷൻ വിഷാദം അതേപോലെ തന്നെ പലതരത്തിലുള്ള ആങ്സൈറ്റിയുമായും എല്ലാം ബന്ധപ്പെട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള ഫോബിയാസ് പേടികൾ പലതരത്തിലുള്ള ഫിയർ ഓഫ് ഡിഫറെൻ്റ് തിങ്സ് ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നാം കാണാറുണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടി കടുത്ത തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈപോളാർ ഡിസോർഡേഴ്സ് ഇത് ഇക്കാലത്ത് വളരെ സർവ്വസാധാരണമായി ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഇതുകൂടാതെ സ്ട്രെസ് ജീവിത സംഘർഷം തന്നെ വലിയൊരു മാനസിക പ്രശ്നമായി പലരിലും മാറുന്നുണ്ട് അങ്ങനെ ഒരു കൂട്ടം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്നുണ്ട് ഈ സ്കിസോഫ്രീനിയ എന്നുള്ള ഒരു പദം കൊണ്ട് പലരും വിവക്ഷിക്കുന്നത് ഇത് എന്തോ ഒരു കടുത്ത മാനസികാരോഗ്യ പ്രശ്നമാണ് ഇതുള്ളവർക്ക് ജീവിതമേ ഇല്ല എന്ന ഒരു ധാരണ നമ്മളുടെ സമൂഹത്തിൽ വളരെ രൂഢാമൂലമാണ് ഞാൻ ഈ അടുത്തിടെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് അതായത് ഒരു അമ്മയോട് നിൻ്റെ മകൾക്ക് സ്കിസോഫ്രീനിയയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മ ചോദിച്ചു അത്രേ അയ്യോ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ലുക്കേമിയായാൽ മതിയായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ അപ്പോൾ അത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതുമല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയും ഇല്ലാത്ത ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് സ്കിസോഫ്രീനിയ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് എന്നാൽ അതല്ല യാഥാർത്ഥ്യം ഇന്ന് സ്കിസോഫ്രീനിയയുടെ ചികിത്സകൾക്ക് പ്രത്യേകിച്ച് ഞാനിവിടെ ഇരിക്കുന്നത് പരമ്പരാഗത ചികിത്സകൾ നമ്മളുടെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആയുർവേദം അതുപോലെ തന്നെ നാച്ചുറോപ്പതി യോഗ അതുപോലെ ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ ഇവയുടെയെല്ലാം
സുഖകരമായ മനോഹരമായ ഒരു സമന്വയമുണ്ടെങ്കിൽ പലപ്പോഴും ഷിസോഫ്രീനിയ എന്നല്ല മറ്റു പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ അതുമല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് ഷിസോഫ്രീനിയയുടെ ആ വാക്കിന്റെ അർത്ഥം തന്നെ സ്പ്ലിറ്റ് മൈൻഡ് അതായത് ചിതറിയ മനസ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ചിതറിയ മനസ്സ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു 1000 ചിന്തകൾ കടന്നു പോകുന്നുണ്ട് ഞാൻ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുക അല്ലേ കാരണം എന്നെ ഇപ്പോൾ പ്രേക്ഷകർ വീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡിയോയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോധം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്നു ഇനിയിപ്പോൾ ഷെറിൻ എന്നോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതും ഈ ഒരു പരിസര ബോധം അതുമല്ലെങ്കിൽ യഥാർത്ഥ ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മൾ സാധാരണമായി ഒരു സംഭാഷണം നടത്തുക ഈ ഷിസോഫ്രീനിയ എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക ആരോഗ്യ പ്രശ്നത്തിൽ ഉണ്ടാകുന്നത് മനസ്സിന്റെ ചിന്തകളുടെ താളം തെറ്റുകയാണ് അപ്പോൾ നാം സംസാരിക്കുമ്പോൾ ചിന്തകൾ അതായത് നാഭിഹൃദ് കണ്ഠനാളം എന്നാണ് യഥാർത്ഥത്തിൽ വാക്കിന്റെ ഉത്ഭവത്തിനെക്കുറിച്ച് നമ്മളുടെ പൂർവികർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഭാരതീയ സംസ്കൃതിയിൽ പറയുന്നത് മ്യൂസിക് സംഗീതം നാഭിഹൃദ് കണ്ഠനാളമായിരിക്കണം എന്നാണ് അതേപോലെ തന്നെ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ വാക്കുകളായി പുറത്തേക്ക് തൊടുക്കുവാനുള്ള ഒരു കഴിവ് നമ്മൾക്കെല്ലാം സാധാരണമായ രീതിയിലുണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് വാക്കും പ്രവൃത്തിയും സംസാരവും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത അവസ്ഥ പലപ്പോഴും ഈ ഷിസോഫ്രീനിയ രോഗികളിൽ കാണുന്നുണ്ട് ഇതുതന്നെയാണ് ഇവർ ഇത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള ഒരു കാരണവും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു കാരണവും ഇതാണ് കാരണം നാം ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉള്ള മറുപടി ആയിരിക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഷെറിൻ ഇപ്പോൾ എന്നോട് മാനസികാരോഗ്യത്തിനെ കുറിച്ച് പറയുന്നു ഞാൻ അതിന് പകരം ഞാൻ ഇന്നലെ കഴിച്ച മസാലദോശയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു പൊരുത്തക്കേട് എല്ലാ പ്രവൃത്തിയിലും അതുമല്ലെങ്കിൽ വാക്കുകളിൽ പ്രവൃത്തിയിൽ എല്ലാം തന്നെ ബാക്കിയുള്ളവർക്ക് അനുഭവപ്പെടുന്നു എന്നാൽ ഷിസോഫ്രീനിയ രോഗിക്ക് ഇത് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് അനുഭവപ്പെടുന്നില്ല തീർച്ചയായും ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ നമസ്കാരം ആരാ സംസാരിക്കുന്നേ അതെ ഡോക്ടറോട് സംസാരിച്ചോളൂ പേര് പറയൂ പേര് ലൈല ചോദിക്കൂ അതെ ഡോക്ടർ എന്റെ മോന് യൂറിക് ആസിഡിന്റെ കുറച്ചൊരു പ്രോബ്ലം ഉണ്ട് അതിനെ എന്ത് ഭക്ഷണത്തിൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം ഓക്കെ എന്തായാലും നമ്മളുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മളുടെ പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് എന്തായാലും സാറിന്റെ അനുവാദത്തോടുകൂടി ഞാനതിനൊന്ന് മറുപടി കൊടുക്കുകയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാനസികാരോഗ്യത്തെ കുറിച്ചാണ് എന്തായാലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് യൂറിക് ആസിഡ് എന്നുള്ളത് നമ്മളുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ നാം കഴിക്കുന്ന പ്രോട്ടീൻസ് അതുമല്ലെങ്കിൽ മാംസ്യം മാംസങ്ങളല്ല മാംസ്യം പ്രോട്ടീൻസ് ഈ പ്രോട്ടീൻസ് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് യൂറിക് ആസിഡ് യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും എല്ലാം വിസർജ്യം ചെയ്യപ്പെട്ട് പോകേണ്ട ഒരു വസ്തുവാണ് എന്നാൽ ചിലരിലെങ്കിലും ഈ പറഞ്ഞ യൂറിക് ആസിഡ് വേണ്ട രീതിയിൽ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നില്ല അതുമല്ലെങ്കിൽ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രോട്ടീൻസ് കൂടുതലായി വിഘടിച്ച് കൂടുതലായി യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടാകുന്നു ഇങ്ങനെയാണ് യൂറിക് ആസിഡിൻ്റെ ലെവൽ ശരീരത്തിൽ കൂടുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നതും ഈ മാംസ്യ ഭക്ഷണങ്ങൾ അതായത് മീറ്റ് ഐറ്റംസ് റെഡ് മീറ്റ് പ്രത്യേകിച്ച് ബീഫ് മട്ടൺ ഇങ്ങനെയുള്ള ഇറച്ചികൾ കഴിയുന്നതും ഇറച്ചികൾ പരിപൂർണമായും തന്നെ ഒഴിവാക്കുക നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഇത് കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് യൂറിക് ആസിഡിനെ നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതി അതേപോലെ തന്നെ ഇലക്കറികളിൽ പ്രത്യേകിച്ച് ചീര അതുപോലെ ചില പയർവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള സംഗതികളും കഴിയുന്നത്ര ഒഴിവാക്കി നിൽക്കുന്നതായിരിക്കും കുറച്ചു കാലത്തേക്ക് യൂറിക് ആസിഡ് വല്ലാതെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ടിപ്പോൾ മകന് ഏതെങ്കിലും സന്ധികളിൽ വേദനയോ ഗൗട്ട് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ അപ്പോൾ സന്ധികളിൽ വേദനയും മറ്റും ഉണ്ടെങ്കിൽ ഇതിന് കാരണം ഇത് സന്ധികളിൽ യൂറിയേറ്റ് ക്രിസ്റ്റൽസ് അതായത് യൂറിക് ആസിഡ് പരലുകളായിട്ട് ചിലപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടാം അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ വേദനകൾ ഉണ്ടാകാം അതിന് തീർച്ചയായിട്ടും യൂറിക് ആസിഡിനെ അലിയിച്ച് കളയാനുള്ള പലതരത്തിലുള്ള
മരുന്നുകൾ നമ്മുടെ പരമ്പരാഗത ചികിത്സാ രീതികളിലുണ്ട് എന്നാൽ തന്നെ അത് ഏത് തരത്തിലുള്ള മരുന്നുകൾ എന്നുള്ളത് ഒരാളുടെ ശരീരപ്രകൃതവും ലക്ഷണവും നോക്കിയിട്ട് മാത്രമാണ് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കയുള്ളൂ പിന്നെ രണ്ടാമതായിട്ട് നല്ല രീതിയിൽ ജലപാനം നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് മകനോട് പറയുക കാരണം യൂറിക് ആസിഡ് ഈ രീതിയിൽ ശരീരത്തിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് അതും സഹായകരമായിരിക്കും അതേപോലെ ചെറിയ രീതിയിലുള്ള കായിക വ്യായാമം ഒന്ന് ചെയ്തു നിൽക്കാനായിട്ട് പറയുക കാരണം വീണ്ടും ബാക്കിയുള്ള സന്ധികളിൽ യൂറിയേറ്റ് ക്രിസ്റ്റൽ പരലുകൾ രൂപപ്പെടുന്നത് നമുക്ക് ഈ രീതിയിൽ തടയാൻ സാധിക്കും പിന്നീട് ഇനി വേറെ എന്തെങ്കിലും ചികിത്സകൾ ആവശ്യമാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ശേഷം നമുക്ക് തീരുമാനിക്കാവുന്നതാണ് എന്തായാലും ഭക്ഷണത്തിലെ നിയന്ത്രണമാണ് യൂറിക് ആസിഡിനെ പരിപൂർണമായി നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഓക്കേ മനസ്സും നമ്മളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ഒരവസ്ഥ ഇത് പലപ്പോഴും രോഗിക്ക് ഇതൊരു രോഗമായിട്ട് അനുഭവപ്പെടുകയില്ല ബാക്കിയുള്ള ഇപ്പോൾ ഡിപ്രഷൻ രോഗിക്ക് അറിയാം ഏത് എൻ്റെ എൻ്റെ മനസ്സ് വിഷാദത്തിലേക്ക് പോകുന്നു അതും അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് സുഖകരമല്ലാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുമല്ലെങ്കിൽ ആങ്സിയറ്റി അതുമല്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള ഉത്കണ്ഠ അനുഭവപ്പെടുന്ന ഒരു രോഗി വന്നു കഴിഞ്ഞാൽ പറയും എനിക്ക് അയ്യോ ചെറിയ കാര്യങ്ങളിൽ പോലും പല അമ്മമാരും വന്ന് പറയാറുണ്ട് അതെ കുട്ടിയുടെ കുട്ടിയെ പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം ടെൻഷൻ വരുന്നത് അതുമല്ലെങ്കിൽ ഭർത്താവ് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്ന അവസരത്തിൽ എനിക്ക് ടെൻഷൻ വരുന്നു ഇങ്ങനെ പല അമ്മമാരും പറയും പക്ഷേ ഈ ഒരു രോഗാവസ്ഥ ഉള്ള രോഗിക്ക് തനിക്ക് ഉദാഹരണത്തിന് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളുണ്ട് അതായത് ഹാലൂസിനേഷൻ ഡെലൂഷൻ എന്നെല്ലാം പറയും അതായത് എന്നോട് ചില ശബ്ദങ്ങൾ കേൾക്കുക എന്നെ ചിലർ നിയന്ത്രിക്കുന്നുവെന്ന തോന്നൽ വരിക അതുമല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചിന്തകൾ ഒരാൾ സംസാരിക്കുന്നത് നോർമലായിട്ട് സംസാരിച്ചാൽ പോലും അത് തനിക്കെതിരെയായിട്ടുള്ള ഉപജാപക പ്രവൃത്തിയായിട്ട് അനുഭവപ്പെടുക ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഒരാളുടെ വ്യക്തിത്വത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതെല്ലാം തന്നെ പൂർണ്ണമായ യുക്തിഭദ്രമായിട്ട് അതുമല്ലെങ്കിൽ ഇത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് രോഗി ചിന്തിക്കുന്നത് ഇതാണ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അതെ ഞാനിപ്പോൾ പറയുകയാണ് ദാ എനിക്ക് എൻ്റെ മുന്നിലായിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിലായിട്ട് ഒരു രൂപം ഇരിക്കുന്നത് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു ഷിസോഫ്രീനിയ രോഗിയാണെങ്കിൽ ഞാനത് പറയുന്നത് കാരണം ഞാൻ അതിനെ കാണുന്നുണ്ട് പക്ഷേ ഷെറിൻ ഉടൻ തന്നെ എന്നോട് പ്രതികരിക്കുക ഓ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ പക്ഷേ എനിക്ക് കാണുന്നുണ്ട് ഷെറിന് കാണുന്നില്ല ഇതാണ് അതിന്റെ പ്രശ്നം കാരണം രോഗി പൂർണ്ണമായും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് തന്നെയാണ് ഇതിനെ കാണുക അതുമല്ലെങ്കിൽ ഒരു ശബ്ദം കേൾക്കുക എന്നുള്ളത് അയാൾക്ക് വളരെ വിശ്വാസയോഗ്യമായിട്ട് അനുഭവ യതിമാകുന്നുണ്ട് ഈ ഒരു സംഗതി പക്ഷേ ചുറ്റുമുള്ളവർക്ക് അതുമല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന് കാണാനൊക്കെ കാരണം ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇത് ഇതാണ് ഡെലൂഷൻ ആണ് അതുമല്ലെങ്കിൽ ഹാലൂസിനേഷൻ ആണ് ഇത് അംഗീകരിക്കാൻ തയ്യാറാവുകയുമില്ല ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഹലോ നമസ്കാരം പേര് പറയൂ ആരാ സംസാരിക്കുന്നേ രാജഗോപാൽ ടിവിയുടെ വോളിയം കുറയ്ക്കും നല്ലതായിട്ട് കുറച്ചോളൂ ഫുൾ കംപ്ലീറ്റ് കുറച്ചിട്ട് സംസാരിച്ചോളൂ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ടിവിയുടെ വോളിയം കുറച്ചിട്ട് കേൾക്കാനുണ്ടോ കേൾക്കാനുണ്ടോ കേൾക്കാനുണ്ട് പക്ഷെ നല്ല ഡിസ്റ്റർബൻസ് ആണ് ടിവിയിൽ മാറി എന്റെ ഗ്രാൻഡ്സണ്ണിന് 12 വയസ്സ് അവന് ഓട്ടിസം ഓട്ടിസം ആണ് അതിന് വല്ല ചികിത്സയുണ്ടോ ഹലോ ആർക്കാണ് എന്റെ ഗ്രാൻഡ്സൺ അവനിപ്പോ 12 വയസ്സായി ഓക്കെ ഒരുപാട് ഹൈപ്പർ ആവും പിന്നെ ക്ലാസ്സിൽ ഇപ്പൊ നോർമൽ സ്കൂളിലാണ് അയക്കണത് കണ്ടാലൊന്നും മുഖത്ത് കണ്ടാലൊന്നും ഓട്ടിസത്തിന്റെ ലക്ഷണമൊന്നുമില്ല കണ്ടാൽ നോർമൽ കുട്ടി പക്ഷേ ക്ലാസ്സിൽ ഇതുവരെ അത്ര പ്രശ്നം ഉണ്ടായില്ല ഇപ്പൊ വലുതാവും തോറും ക്ലാസ്സിൽ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഓക്കെ 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 അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഓട്ടിസത്തിന് ആദ്യമായി നാം ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ കുട്ടിയെ കണ്ടിട്ടില്ല കുട്ടിയുടെ ഏത് ലെവലിലാണ് കുട്ടിയുടെ പെരുമാറ്റം എന്നുള്ളതെല്ലാം നമ്മൾ അസസ് ചെയ്ത ശേഷമാണ് അതല്ലാതെ എല്ലാവർക്കും ഓട്ടിസമുള്ള എല്ലാവർക്കും ഒരേ മരുന്ന് വാരി എടുത്ത് കൊടുക്കുക എന്നുള്ളതല്ല നമ്മളുടെ പരമ്പരാഗത ചികിത്സകളുടെ ഒരു സിദ്ധാന്തം അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും കുട്ടിയെ ഒരു അസസ്മെൻറ്റിന് നമുക്ക് വിധേയനാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും പല രീതിയിലുള്ള ചികിത്സകളിലൂടെ ഓട്ടിസ്റ്റിക് ബിഹേവിയറിന് പ്രത്യേകിച്ച് യോഗയുടെ പരിശീലനം
അതേപോലെ തന്നെ ചില പ്രത്യേക രീതിയിലുള്ള നമ്മുടെ നാട്ടുമരുന്നുകൾ ഇവയുടെ എല്ലാം സമ്യക്കായിട്ടുള്ള ഒരു ഉപയോഗം തീർച്ചയായിട്ടും ഓട്ടിസത്തിനെ പരിഹാരം കാണാനായിട്ട് സഹായിക്കും അപ്പോൾ ഒരു തവണ കുട്ടിയെ നേരിട്ട് കാണാതെ ഇതിനുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ പറയുക ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും പ്രതീക്ഷയുള്ള ഇതാണ് ഒരു പ്രാവശ്യം ഒരു 5 ടു 10 ഇയേഴ്സ് ബാക്ക് അവനെ കൊണ്ടുപോയി തല പൊതിച്ചിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ കൊണ്ടുപോയി അതാണ് ഞാൻ പറഞ്ഞത് ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഒരു ചികിത്സ ചെയ്യും പിന്നീട് ചികിത്സകൾ തേടിയുള്ള ഒരു തീർത്ഥാടനമാണ് പല അച്ഛനമ്മമാരും നടത്തുന്നത് അതിനു പകരമായിട്ട് ഒരു ചികിത്സ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫോളോ അപ്പ് കറക്റ്റ് ആയിട്ട് ചെയ്യുക നിശ്ചയിക്കുന്ന മരുന്നുകൾ കുറച്ച് കാലം തന്നെ കഴിക്കേണ്ടി വന്നേക്കാം ഇതെല്ലാം ചെയ്താൽ തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞ തലപൊതിച്ചിൽ ഇതിന് വളരെ ഗുണപ്രദമായി കണ്ടിരിക്കുന്ന ഒരു ചികിത്സ തന്നെയാണ് വേറെയും പലതരത്തിലുള്ള ചികിത്സകളുണ്ട് പക്ഷേ ഞാനിപ്പോൾ കുട്ടിയെ നേരിട്ട് കാണാതെ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് നമ്മൾ ഫോണിലൂടെ അതും അല്ലെങ്കിൽ ഒരു ടി വി പ്രോഗ്രാമിലൂടെ മാത്രം മറുപടി പറയുക സാധ്യമല്ല എന്തായാലും എൻ്റെ ചികിത്സാപരമായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടിരിക്കുന്നത് ദീർഘകാലത്തെ ചികിത്സ കൊണ്ട് ഓട്ടിസ്റ്റിക് ബിഹേവിയറിന് നല്ല രീതിയിൽ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിലൂടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ അതെ അപ്പോൾ അതെ ഹാലു ഇതെല്ലാമാണ് നമ്മൾ സാധാരണമായിട്ട് കാണുന്നത് പിന്നെ നാം പ്രത്യേകമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മറ്റു പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പലരും ഇതിനെ പാർക്കിൻസോൺസും എല്ലാമായിട്ട് തെറ്റിദ്ധരിച്ച് കാണാറുണ്ട് അതുപോലെ സിനൈൽ ഡെമൻഷ്യ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ ഇതെല്ലാം ഒന്നാണ് എന്ന ധാരണ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു ധാരണ വട്ട് ഭ്രാന്ത് ഇതാണ് നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സങ്കല്പം എന്നാൽ ഇന്ന് വൈദ്യസമൂഹവും ആധുനിക സമൂഹവും എല്ലാം ഈ പറഞ്ഞ മാനസികമായ പ്രശ്നങ്ങളുടെ ചികിത്സയിൽ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഷിസോഫ്രീനിയയുടെ കാര്യത്തിൽ തന്നെ ഇത് പുരുഷന്മാരിലാണ് സാധാരണ കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം കാണുന്നത് അതുതന്നെ പ്രത്യേകിച്ച് ഏർലി ടീനേജ് ഈ ഒരു സമയം മുതൽ ഒരു ഏർലി 20s 20കളുടെ ഈ ഒരു പ്രായത്തിലാണ് സാധാരണ ഷിസോഫ്രീനിയ ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഇത് ടീനേജ് ടാൻട്രംസ് എന്ന് പറയും അതായത് ടീനേജ് കുട്ടികളിൽ സാധാരണമായിട്ട് ഉണ്ടാകുന്ന ദേഷ്യം അതുമല്ലെങ്കിൽ അമിതമായിട്ടുള്ള അവരുടെ പ്രതികരണം ഇതുമെല്ലാം പലപ്പോഴും ഷിസോഫ്രീനിയയിൽ നിന്ന് ഇതിനെ വേർതിരിച്ച് കണ്ടെത്താനായിട്ട് പലർക്കും ബുദ്ധിമുട്ട് വരാറുണ്ട് പലരും ഇത് ഈ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും ചികിത്സ വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട് വൈകിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് ഇനി സ്ത്രീകളിലാണെങ്കിൽ പൊതുവേ ഇത് ഒരു ലേറ്റ് 20s ഒരു 30 വയസ്സിനോടൊക്കെ അടുപ്പിച്ചിട്ടാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുക പിന്നെ ഒരു 45 വയസ്സിന് ശേഷമാണെങ്കിൽ അങ്ങനെ ഷിസോഫ്രീനിയ ആദ്യമായിട്ട് ഒരിക്കലും ഒരു 45 വയസ്സിന് ശേഷം ഷിസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്യപ്പെടാറില്ല അപ്പോൾ ഷിസോഫ്രീനിയയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ബാക്കിയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ രോഗിയുടെ ഒരു സപ്പോർട്ട് അതായത് മരുന്ന് കഴിക്കുമ്പോൾ സിംറ്റമാറ്റിക് ആയിട്ട് ഇംപ്രൂവ്മെൻറ്റ് തോന്നുന്നത് കൊണ്ട് രോഗി തന്നെ ഇത് ഒരു ആങ്സൈറ്റി ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും എല്ലാം രോഗിക്ക് മരുന്ന് കഴിക്കാനുള്ളൊരു മോട്ടിവേഷനുണ്ട് പക്ഷേ പലപ്പോഴും ഷിസോഫ്രീനിയ രോഗികൾക്ക് ഈ രീതിയിൽ മരുന്ന് കഴിക്കാൻ പോലും ഒരു പരസഹായം വേണ്ട അതുമല്ലെങ്കിൽ എനിക്ക് മരുന്ന് കഴിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും പലപ്പോഴും ഈ രോഗികൾക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ നാം പലപ്പോഴും കാണുന്നത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ് അതായത് അത്രമാത്രം ഇന്ന് സമൂഹത്തിൽ ഈ ഒരു പ്രശ്നം രൂഢാമൂലമാണ് പക്ഷേ ഇതിനെ മനസ്സിലാക്കാനും ഇതിനെതിരെ ഒരു പ്രതിരോധ നിര തീർക്കാനും ഇന്നും സമൂഹം മടിച്ചു നിൽക്കുന്നു അതും അല്ലെങ്കിൽ വൈകിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഡോക്ടർ എനിക്ക് ചോദിക്കാനുള്ള ഇപ്പോൾ സ്പ്ലിറ്റ് മൈൻഡ് ആണെന്ന് പറഞ്ഞു അപ്പോൾ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി സ്പ്ലിറ്റ് മൈൻഡ് ഇത് ഒന്നാണോ അതോ രണ്ട് അതായത് ഇത് സ്പ്ലിറ്റ് മൈൻഡ് എന്നല്ല ഞാൻ പറഞ്ഞത് അതായത് ഇന്നാണ് ഈ വാക്കിന്റെ വിവക്ഷ ഷിസോഫ്രീനിയ എന്ന വാക്കിന്റെ വിവക്ഷ എന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഷിസോഫ്രീനിയ സ്പ്ലിറ്റ് മൈൻഡ് അല്ല കാരണം ഇത് മനസ്സിന്റെ ചിതറിൽ മാത്രമല്ല മനസ്സും പ്രവൃത്തിയും വാക്കും തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മ ഈ ഒരു അവസ്ഥയാണ് ഷിസോഫ്രീനിയയിൽ കാണുന്നത് എന്നാൽ ഇനി ഓരോ മാനസികാരോഗ്യ പ്രശ്നത്തിനും അതിൻ്റേതായിട്ടുള്ള ചില അളവുകോലുകൾ ഇത് ഈ ഒരു രോഗമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ചില അളവുകോലുകൾ കാലാകാലങ്ങളായിട്ട് നമ്മളുടെ മെഡിക്കൽ കമ്മ്യൂണിറ്റി കണ്ടുവച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ പറഞ്ഞ ബൈപോളാർ ഡിസോർഡർ ഇത് വളരെ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ആരോഗ്യ പ്രശ്നമാണ് ഷിസോഫ്രീനിയ പലപ്പോഴും ചില ലക്ഷണങ്ങൾ അത് എല്ലാ മാനസികാരോഗ്യ കാരണം
ഡിപ്രഷൻ ഷിസോഫ്രീനിയയുടെ ഒരു പ്രശ്നമായിട്ട് കാണാം. എന്നാൽ ബൈപോളാർ എന്നുള്ളത് അതെ ബൈപോളാർ ഇതിൽ തന്നെ ഇപ്പോൾ ഡിപ്രഷനും ആൻസൈറ്റിയും എല്ലാം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാം. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മൾ ഓരോ രോഗത്തിനെയും ഇന്നതാണ് എന്ന് വേർതിരിക്കുവാനായി ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയും. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ന് വൈദ്യസമൂഹം നിർവചിച്ചിട്ടുണ്ട്. ഷിസോഫ്രീനിയയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കും ഇതിന് പല രീതിയിലുള്ള സിംപ്റ്റംസ് അതും അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് നമ്മൾ പറയുക ഡെലൂഷൻസ്. ഷിസോഫ്രീനിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംപ്റ്റമായിട്ട് പറയുന്നത് ഡെലൂഷൻസ്. എന്താണ് ഡെലൂഷൻസ് എന്നാൽ തെറ്റായ ധാരണകൾ. ഇപ്പോൾ ഷെറിൻ എന്നോട് ഇപ്പോൾ ഇന്ന് ഷിസോഫ്രീനിയയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രോഗിയാണെങ്കിൽ അയാൾക്ക് തോന്നുക ആ ഇവളെന്തിനാണ് ഇതെന്നോട് ചോദിച്ചത്, ഇത് എനിക്ക് ഈ ഒരു മാനസികാരോഗ്യ പ്രശ്നം ഉണ്ട് എന്നുള്ള. അപ്പോൾ എല്ലാത്തിനെയും ഒരു നെഗറ്റീവായ ഒരു ഒരു അതെ സംശയ ദൃഷ്ടിയോടുകൂടി കാണുക. അതായത് ഇപ്പോൾ വളരെ സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിക്കുന്ന ചോദ്യം അതും അല്ലെങ്കിൽ മറ്റൊരു തോന്നൽ എന്നെ ഇപ്പോൾ ഈ ക്യാമറയുമായിട്ട് ഇവിടെ നമ്മളുടെ മുന്നിൽ ക്യാമറമാൻ നിൽക്കുകയാണെങ്കിൽ ഈ ക്യാമറയുമായി അവൻ നിൽക്കുന്നത് എന്നെ അപായപ്പെടുത്താനാണ്, ഈ ക്യാമറ വെച്ച് അയാളിൻ്റെ തലക്കടിച്ചാൽ എന്ത് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ നിറഞ്ഞ തോന്നലുകൾ, ഇത് തോന്നലുകളല്ല, രോഗിക്ക് ഇത് യഥാർത്ഥമായിട്ട് തോന്നുകയാണ്. അതായത് അവിടെ നിൽക്കുന്ന ഈ ക്യാമറമാൻ എൻ്റെ ശത്രുവാണ് എന്ന തോന്നൽ അവനിൽ രൂഢാമൂലമാണ്. അപ്പോൾ ഇതാണ് ഡെലൂഷൻസ് എന്ന് പറയുന്നത്. അതായത് തെറ്റായ ചിന്തകൾ. ഇത് ഒരു 5 രോഗികളെടുത്താൽ 4 പേരിലും, ഷിസോഫ്രീനിയ രോഗികളിൽ ഒരു 5-4 പേർക്കെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള ഡെലൂഷൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അതും അല്ലെങ്കിൽ ഫോൾസ് ബിലീഫ് തെറ്റായ ധാരണ ഇത് സാധാരണമായിട്ട് കാണാറുണ്ട്. ഓക്കേ, നമുക്കൊരു കോൾ എടുത്തിട്ട് ഡോക്ടർ കണ്ടിന്യൂ ചെയ്യാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പേര് പറയൂ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സൈന. ആ സൈന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ആ പറയൂ. ഹലോ, എന്റെ പേര് സൈന എന്നാണ്. ആ പറഞ്ഞോളൂ. ഞാന് പിന്നെ എന്റെ ഹസ്ബൻഡിനെ കാലിന്റെ വെരിക്കോസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാ. ഓക്കേ. അപ്പോ പിന്നെ കാലിന്റെ അടി എപ്പോഴെപ്പോഴും വേദന ഉണ്ട്. ഇപ്പോൾ എത്ര വയസ്സുണ്ട് ഭർത്താവിന്? ഹലോ, അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? 55. ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെ. ഇപ്പോൾ കാലിന്റെ അടിയിലാണോ അതോ ഏത് ഭാഗത്തായിട്ടാണ് വേദന അനുഭവപ്പെടുന്നത്? ടിവി ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. ആ ഹലോ. ആ പറയൂ. ഓക്കേ ഓക്കേ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ എത്ര കാലം മുന്നാണ് വേരിക്കോസിറ്റിക്കുള്ള ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്? സർജറി നടത്തിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? അപ്പോൾ വേരിക്കോസിറ്റിയുടെ ഓപ്പറേഷൻ നടത്തി എന്നതുകൊണ്ട് വേരിക്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതായി എന്ന് അർത്ഥമില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ലക്ഷണങ്ങൾക്ക് കുറവ് വന്നേക്കാം, പക്ഷേ അതുകൊണ്ട് വേരിക്കോസിറ്റി തിരിച്ചു വരില്ല എന്നുള്ള യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല. ഇതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു സർജറി നടത്തി പരാജയപ്പെട്ടിരിക്കുക എന്നൊരവസ്ഥയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ദീർഘമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ, ചിലപ്പോൾ ചില ടെസ്റ്റുകളെല്ലാം വീണ്ടും ചെയ്യേണ്ടി വന്നേക്കാം. ഡോപ്ലർ സ്റ്റഡീസ്, അതായത് കാലിലെ രക്തയോട്ടവും മറ്റും സാധാരണ രീതിയിലാണോ എന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്യേണ്ടി വന്നേക്കാം. എന്തായാലും 1-2 ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ കാലിൽ നമ്മൾ പ്രത്യേക രീതിയിലുള്ള ക്രാപ്പ് ബാൻഡേജ്, ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കിങ്സ് ധരിച്ചിട്ട് നടക്കാനായിട്ട് പറയുക. 2,
രാത്രിയിൽ കിടക്കുമ്പോൾ കാലുകൾ ഒരു അല്പം ഉയർത്തി വെക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ പരമ്പരാഗത ചികിത്സകളാണെങ്കിൽ കാലുകൾക്കുള്ള പ്രത്യേക രീതിയിലുള്ള ഒഴിച്ചിലും മറ്റും ഇതിന് വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ, യോഗയുടെ ചില അഭ്യാസങ്ങൾ, ഇതെല്ലാം തന്നെ വേരിക്കോസിറ്റിയെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമാണ്. അപ്പോൾ ഏതെല്ലാം ചികിത്സകൾ, കാരണം ഇപ്പോൾ സർജറി കഴിഞ്ഞ് ഒരു വർഷം മാത്രമായിട്ടുള്ളൂ വേദന തിരിച്ച് വരുന്നു എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇനി വേരിക്കോസിറ്റി തന്നെയാണോ അതോ നടുവേദനയോ മറ്റോ ഉണ്ടോ ഭർത്താവിന്? നടുവേദനയൊന്നുമില്ല. അപ്പോൾ ഇത് മിക്കവാറും, അതായത് നേരിട്ട് കാണാതെ നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ഒരു ഫൈനൽ ഇത് പറയാൻ സാധിക്കില്ല. എന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇത് വേരിക്കോസിറ്റി. ഞാൻ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഡോക്ടർ നമ്പർ ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ തരുന്നതായിരിക്കും. mediorum@ntvuae.com ഒരു മെയിൽ അയച്ചാൽ മതി. ഡോക്ടറുടെ ഷാർജ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലാണ്. അപ്പോൾ എന്തായാലും വേരിക്കോസിറ്റി തിരിച്ചു വരുന്ന അവസ്ഥയാണ്. അതെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് പിന്നീട് NTVയിലേക്ക് മെയിൽ അയക്കുക, അവർ തരുന്നതാണ്. ഓക്കെ, ശരി ശരി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു, തീർച്ചയായും മിഴുവരത്തിലൊരു ബ്രേക്ക് ആണ്. ഒരു ബ്രേക്ക് കഴിഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് ഉടനെ തന്നെ കാണാം. സീ യു ഓൾ ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്.